പ്രിയമുള്ളവരെ, കെഎൽസിയുടെ 52-ാമത് ജനറൽ കൗൺസില് പാലക്കാട് ഉള്ള സുൽത്താൻപേട്ട് രൂപതയിൽ വെച്ച് വളരെ ഭംഗിയായ രീതിയിൽ കേരളത്തിലെ ലത്തീൻ രൂപതകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെടുകയുണ്ടായി. സുൽത്താൻപേട്ട് രൂപത ആതിഥേയത്വം അരളിയ ഈ സമ്മേളനം കെഎൽസിയുടെ ചരിത്രത്തിലെ ഒരു ഏടായി മാറിയിരിക്കുകയാണ്. ഈ സമ്മേളനത്തെക്കുറിച്ച് കെഎൽസിയുടെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് വളരെ വിശദമായി സംസാരിക്കുന്നു. 52-ാമത് സംസ്ഥാന ജനറൽ കൗൺസിൽ ഇന്ന് കേരളത്തിലെ ലത്തീൻ കത്തോലിക്ക സമൂഹം നേരിടുന്ന വിവിധ വിഷയങ്ങളെപ്പറ്റി വിശദമായി ചർച്ച ചെയ്തു. വിവിധ ഭാരവാഹികൾ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രമേയങ്ങൾ അവതരിപ്പിക്കുകയും വിശദമായ ചർച്ചകൾ ഉണ്ടാവുകയും ചെയ്തു. കേരളത്തിൽ സമുദായ സർട്ടിഫിക്കറ്റ് എന്ന വിഷയത്തിൽ വളരെയധികം ബുദ്ധിമുട്ടനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് ലത്തീൻ കത്തോലിക്കർ. അനാവശ്യമായി 1947 എന്ന ഒരു കാരണം പറഞ്ഞ് നിരവധി ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റ് നിഷേധിക്കുന്ന സംഭവങ്ങൾ വിവിധ റവന്യൂ ഓഫീസുകളിൽ നിരന്തരമായി ഉണ്ടാവുകയാണ്. ഈ വിഷയം ഈ സമ്മേളനം വളരെ വിശദമായി ചർച്ച ചെയ്തു. ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ ശുപാർശകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, ഇത്തരം സാഹചര്യങ്ങൾ മേലിൽ ഒഴിവാക്കാൻ ബിഷപ്പുമാർ നൽകുന്ന സർട്ടിഫിക്കറ്റ്, ബിഷപ്പുമാർ നൽകുന്ന സത്യവാങ്മൂലം സമുദായ സർട്ടിഫിക്കറ്റിന് ഉപകരിക്കുന്ന തരത്തിലുള്ള ആധികാരിക രേഖയായി ഉപയോഗിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ സമ്മേളനം ആവശ്യപ്പെടുന്നത് ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ 284 ശുപാർശകളിൽ ലത്തീൻ കത്തോലിക്കരുമായി നേരിട്ട് ബന്ധപ്പെടുന്ന മുഴുവൻ ശുപാർശകളും അല്ലാത്തതും എല്ലാ ശുപാർശകളും അത് ഏത് വിഭാഗവുമായിട്ടാണോ ബന്ധമായിട്ട് വരുന്നത് അവരുമായി ചർച്ച ചെയ്ത് സമയബന്ധിതമായി നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം. ഇനിയും സർട്ടിഫിക്കറ്റുകൾ നിഷേധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായാൽ അത്തരം റവന്യൂ ഓഫീസുകൾക്ക് മുന്നിൽ സമരപ്രഖ്യാപനം നടത്തി അവിടെ പൊതു പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ ഈ ജനറൽ കൗൺസിൽ തീരുമാനിച്ചു. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് തീരദേശ ഹൈവേ. തീരദേശ ഹൈവേ സംബന്ധിച്ച് ഇപ്പോഴും ആളുകൾക്ക് ആശങ്കകളുണ്ട്. ഏതാണ്ട് 4.5 അടി ഉയരത്തിൽ കടന്നുപോകുന്ന തീരദേശ ഹൈവേ ഇരുവശങ്ങളിലും റെയിലുകൾ വരികയും സൈക്കിൾ ട്രാക്കുകൾ വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രദേശവാസികൾക്ക് ഏത് രീതിയിലുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കും എന്നത് ഞങ്ങൾ ആശങ്കപ്പെടുകയാണ്. വെള്ളക്കെട്ട് ഉൾപ്പെടെയുള്ള പ്രതികൂല സാഹചര്യങ്ങൾ അവിടെ ഉണ്ടാകുന്നു. ഒരു മതിൽ പോലെ ഈ ഒരു ഹൈവേ കടന്നു പോകുമ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കളാകേണ്ട യഥാർത്ഥത്തിൽ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് അതെങ്ങനെ ബാധിക്കുന്നു എന്നത് ഇപ്പോഴും ആശങ്കകരമായി തന്നെ നിലനിൽക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് പദ്ധതിയുടെ വിശദമായ പദ്ധതി രേഖ DPR അടിയന്തരമായി പുറത്തുവിടണം. ഈ പ്രദേശവാസികളുടെ ഈ ആശങ്ക പരിഹരിക്കുന്ന തരത്തിൽ അതിൻ്റെ സാമൂഹിക ആഘാത പഠനം നടക്കുന്നിടത്തൊക്കെ അതിനനുബന്ധമായ വിശദമായ പഠനങ്ങളും റിപ്പോർട്ടുകളും ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇവിടെ ജാതി സെൻസസ് സംബന്ധിച്ച് സാമൂഹിക സാമ്പത്തിക സർവേ നടത്തി ജാതി സെൻസസ് വിഷയം നടത്തി എത്ര തസ്തികകളിലാണ് കേരളത്തിലെ ലത്തീൻ കത്തോലിക്കർക്ക് ഉന്നത ഉദ്യോഗങ്ങളിൽ നിലവിൽ ആളുകളുള്ളത് എന്നതിനെ സംബന്ധിച്ച കൃത്യമായ കണക്ക് പുറത്തുവിടാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇവിടെ വിഴിഞ്ഞം മുതലപ്പൊഴി കേസുകളുമായി ബന്ധപ്പെടുത്തിയാണ്. കലാപാഹ്വാനത്തിന് കേസെടുക്കുക എന്നത് നിലവിലുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഫാഷനായി മാറിയിരിക്കുകയാണ്. ആരെവിടെ എന്ത് ആവശ്യം ഉന്നയിച്ചാലും ഉടനെ കലാപാഹ്വാനത്തിന് കേസാണ്. മുതലപ്പൊഴിയിൽ നഷ്ടപ്പെട്ട ജീവനുകളെപ്പറ്റി സംസാരിച്ച മോൺസിനിയർ യൂജിൻ പെരേരയ്ക്കെതിരെ ഉൾപ്പെടെ ഞങ്ങളുടെ ഒരു ഭാരവാഹിയായ ശ്രീ പാട്രിക് മൈക്കിൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ബിഷപ്പുമാർക്കെതിരെ 102 കേസുകളാണ് വിഴിഞ്ഞം സമരവുമായി ബന്ധപ്പെട്ടും പിന്നീട് മുതലപ്പൊഴിയുമായി ബന്ധപ്പെട്ടുമൊക്കെ എടുത്തിട്ടുള്ളത്. ഇത്തരം കേസുകളെല്ലാം കോടതിയിൽ എത്തിപ്പോയി എന്ന കാരണം സാങ്കേതിക കാരണം പറഞ്ഞ് പിൻവലിയാനുള്ള ശ്രമം നടത്താതെ കോടതിയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അതിലെ ഭൂരിഭാഗം കേസുകളും പോലീസിന് ആവശ്യമെങ്കിൽ റഫർ റിപ്പോർട്ട് നൽകി പിൻവലിക്കാവുന്നതാണ്. റഫർ റിപ്പോർട്ട് നൽകി FAD ഫെർദർ ആക്ഷൻ ഡ്രോപ്ഡ് എന്ന രീതിയിൽ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാവുന്നതാണ്. അത്തരം കാര്യങ്ങൾ ചെയ്യാൻ സർക്കാർ തയ്യാറാകണം. അതിന് പകരം കോടതിയിൽ എത്തിപ്പോയി ഇനി കോടതിയിൽ അനുവാദം വേണമെന്നൊക്കെ പറയുന്ന സാങ്കേതിക ന്യായങ്ങൾക്ക് മുതിരരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ബോണക്കാട് കുരിശുമലയിൽ വർഷങ്ങളായി അവരവിടെ പ്രാർത്ഥനാ സ്വാതന്ത്ര്യമുണ്ടായിരുന്നത് ഇപ്പോൾ ആരാധനാ സ്വാതന്ത്ര്യം ഇല്ലാതായിരിക്കുന്നു. ബോണക്കാട് കുരിശുമലയിൽ ലത്തീൻ കത്തോലിക്കർ ഉൾപ്പെടെയുള്ള ക്രൈസ്തവരായ മുഴുവൻ വിശ്വാസികൾക്കും അവിടെ പ്രാർത്ഥനാ സ്വാതന്ത്ര്യം ആരാധനാ സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കാനുള്ള നടപടി അധികാരികൾ കൈക്കൊള്ളണം എന്നാണ് പറയാനുള്ളത്. ചെല്ലാനം മുതൽ ഫോർട്ട് കൊച്ചി വരെയുള്ള തീര സുരക്ഷ സംബന്ധിച്ചിട്ടുള്ള പുലിമുട്ട് ഉൾപ്പെടെയുള്ള കടൽ ഭിത്തി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും മന്ദഗതിയിലാണ് നടന്നു പോകുന്നത്. മുഴുവൻ പ്രദേശത്തും ചെല്ലാനം മുതൽ ഫോർട്ട് കൊച്ചി വരെ മുഴുവൻ പ്രദേശത്തും പുലിമുട്ട് ഉൾപ്പെടെയുള്ള തീര സംരക്ഷണ നടപടികൾ സമയബന്ധിതമായി ഒരുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം.
ഇത്തരത്തിലുള്ള നിരവധി വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്തു. ജാതി സെൻസസ് സംബന്ധിച്ച് മുന്നണികൾ അവർ നിലപാട് വ്യക്തമാക്കണം. ജാതി സെൻസസ് നടപ്പിലാക്കുന്നതിന് വേണ്ടി മുന്നണികൾ എന്ത് നിലപാടാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ പുറത്ത് പറയുന്നത് എന്ന് ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. അത് അവർ പുറത്ത് പറയാൻ തയ്യാറാകണം എന്നാണ് പറയുന്നത്, ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ CRS തീര നിയന്ത്രണ വിജ്ഞാപനം സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് തീരപ്രദേശത്തുള്ള ആളുകളാണ്. ആയിരക്കണക്കിന് ആളുകളാണ് ഒരു ഭവനം നിർമ്മിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടിലായിട്ടുള്ളത്. അവർക്ക് വേണ്ടി 2019 വന്ന CRZ CZMP കോസ്റ്റൽ മാനേജ്മെൻറ്റ് പ്ലാൻ ഇപ്പോഴും പുറത്തിറങ്ങിയിട്ടില്ല. അടിയന്തരമായി അത് പുറത്തിറക്കാൻ സംസ്ഥാന സർക്കാർ KCC രമയോട് ആവശ്യപ്പെടണം. ഒപ്പം തന്നെ മുമ്പേ ഉള്ള വിജ്ഞാപനത്തിൻ്റെ 2011 വിജ്ഞാപനത്തിൽ വരുത്തിയിട്ടുള്ള ഭേദഗതികൾ അതിൻ്റെ ഗുണം പോലും ഇപ്പോഴും ആളുകൾക്ക് ലഭിക്കുന്നില്ല. സ്ലൂയിസ് ബണ്ട്ഗേറ്റ് ഉൾപ്പെടെയുള്ള പൊക്കാളിപ്പാടങ്ങൾ ഉൾപ്പെടെയുള്ള ഭേദഗതികൾ, അതിൻ്റെ ആനുകൂല്യങ്ങൾ, ദ്വീപുകളുടെ ആനുകൂല്യങ്ങൾ, ഇതൊക്കെ ജനത്തിന് നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം. ഇതുപോലുള്ള നിരവധി വിഷയങ്ങളാണ് ഞങ്ങളിന്ന് ചർച്ച ചെയ്തത്. ഈ വിഷയങ്ങളേക്ക് അടിസ്ഥാനത്തിൽ അടിയന്തരമായി തീരുമാനമെടുത്തിട്ടുള്ളത് ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെമ്പാടും 1000 യോഗങ്ങൾ, 1000 സമ്മേളനങ്ങൾ, 1000 കൺവെൻഷനുകൾ വിളിക്കാൻ KLCA തീരുമാനിച്ചിരിക്കുകയാണ്. KLCA എല്ലാ യൂണിറ്റുകളിലും എല്ലാ ഇടവകളിലും ഇതര സംവിധാനങ്ങളെയും സംഘടനകളെയൊക്കെ കൂട്ടിച്ചേർത്ത് 1000 സമ്മേളനങ്ങൾ ഇനി വരുന്ന മാസങ്ങളിൽ സംഘടിപ്പിക്കും. അതിനെ തുടർന്ന് സംസ്ഥാനതലത്തിൽ തിരുവനന്തപുരത്ത് ഒരു കൺവെൻഷൻ നടത്തുന്ന കാര്യവും ഇന്ന് സമ്മേളനം ചർച്ച ചെയ്തു. ഇത്തരത്തിലുള്ള നടപടികളുമായിട്ടാണ് ഈ സമ്മേളനം വിവിധ വിഷയങ്ങളെപ്പറ്റി പഠനം നടത്തിയതും ചർച്ച ചെയ്തതും. ഇതെല്ലാം സംസ്ഥാന ഭാരവാഹികളാണ്, വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ച ആളുകളാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് KLCA എന്നും ലത്തീൻ സമൂഹത്തിന് വേണ്ടി സമരസജ്ജരായി മുൻപന്തിയിൽ തന്നെ ഉണ്ടാകണമെന്നാണ് ഇന്നത്തെ കൗൺസിലിൻ്റെ തീരുമാനം.